ശബരിയിലേക്ക് യാത്ര ചെയ്യുന്ന ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, തപസ്സുകാല ചിന്തകളിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. യേശുവിൻ്റെ പീഡാനുഭവ യാത്രയിൽ കണ്ടുമുട്ടുന്ന ചില വ്യക്തികളെ നമുക്ക് ധ്യാനിക്കാം. അരിമത്യാക്കാരൻ ജോസഫ്, അപ്രതീക്ഷിതമായ കടന്നുവരവിലൂടെ ക്രിസ്താനുഭവം എന്ന പുണ്യം ആവോളം നുകർന്ന് അനശ്വര വ്യക്തിത്വമായി നിലകൊണ്ട് ക്രിസ്തു സ്നേഹത്തിൻ്റെ ആഴം കണ്ട പ്രിയ ശിഷ്യനാണ് അരിമത്യാക്കാരൻ ജോസഫ്. ബൈബിളിലെ നാല് സുവിശേഷകന്മാരും ഒരുപോലെ ഒരേ സന്ദർഭത്തിൽ അവതരിപ്പിക്കുന്ന വ്യക്തിത്വമാണ് ഇദ്ദേഹം. സവിശേഷതകൾ കൊണ്ട് ഗ്രന്ഥകാരന്മാർ ഇദ്ദേഹത്തെ ആവരണം ചെയ്യുന്നുണ്ട്. രഹസ്യ ശിഷ്യൻ, നീതിമാൻ, ആലോചനാ സംഘത്തിലെ പ്രധാനി, ദൈവരാജ്യം പ്രതീക്ഷിക്കുന്നവൻ, ധനികൻ തുടങ്ങിയവ ഇതിൽ ചിലതു മാത്രം. ബൈബിളിൽ ചുരുക്കം ചില വ്യക്തികളെ മാത്രമേ നീതിമാൻ എന്ന് അഭിസംബോധന ചെയ്യുന്നുള്ളൂ. അതിലൊരുവനാണ് അരിമത്യാക്കാരൻ ജോസഫ്. യേശുവിൻ്റെ മാർഗങ്ങൾ പിന്തുടരുകയും എന്നാൽ സാമൂഹിക പ്രത്യാഘാതങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു രഹസ്യ ശിഷ്യനായി ക്രിസ്തുവിനെ അനുഗമിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഇദ്ദേഹം. കുരിശിലേറിയ ക്രിസ്തുവിൻ്റെ രക്ഷാകര പ്രവൃത്തികൾക്ക് ഇദ്ദേഹം ദൃക്സാക്ഷിയായിരുന്നുവെന്ന് നമുക്ക് അനുമാനിക്കാം. ആലോചനാ സംഘത്തിലെ പ്രധാനിയായിട്ടും ഗൂഢാലോചനയിൽ പങ്കുചേരുന്നില്ല. പെട്ടെന്ന് യഹൂദർ യേശുവിനെ കൊല്ലാൻ തീരുമാനിക്കുന്നത് ഒരുപക്ഷെ ജോസഫിനെ തളർത്തിയിട്ടുണ്ടാകാം. എങ്കിലും യേശുവുമായിട്ടുള്ള ബന്ധത്തിന് അതും തടസ്സമാകുന്നില്ല. യേശുവിൻ്റെ മരണത്തിന് ശേഷം പീലാത്തോസിൻ്റെ അടുത്ത് ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിക്കുന്നത് അരിമത്യാക്കാരൻ ജോസഫാണ്. തുടർന്ന് അദ്ദേഹം പാറയിൽ വെട്ടിയുണ്ടാക്കിയ ഒരു തൻ്റെ പുതിയ കല്ലറയിൽ യേശുവിനെ സംസ്കരിക്കുന്നു. യേശുവിന് വേണ്ടി കല്ലറ ഒരുക്കുന്ന ദൗത്യം ഏറ്റെടുക്കുകയാണ് അരിമത്യാക്കാരൻ ജോസഫ്. മരണത്തിനും പുനരുത്ഥാനത്തിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് കല്ലറ. അതിനും രക്ഷാകര ചരിത്രത്തിൽ നിർണായക സ്ഥാനമുണ്ട്. യേശുവിന് വേണ്ടി കല്ലറ ഒരുക്കുക എന്നതും ഒരു ദൗത്യമാണ്. കാരണം ഉയർപ്പിന് മുന്നോടിയാണ് അത്. കല്ലറയിലൂടെയാണ് ഉയർപ്പിലേക്ക് കടന്നു വരുന്നത്. ജനിച്ചപ്പോൾ ആരുടെയോ കാലത്തുടുത്തിൽ കിടന്നവന് മരിച്ചപ്പോൾ ആരുടെയോ കല്ലറയിൽ കിടക്കേണ്ടി വന്നു എന്നതും കൂടി നമ്മൾ ധ്യാനിക്കുന്നത് നല്ലതാണ്. മരണശേഷമാണെങ്കിൽ കൂടി യേശുവിന് ഇടം കൊടുക്കുന്ന അരിമത്യാക്കാരൻ ജോസഫ് നമുക്ക് ഓരോരുത്തർക്കും മാതൃകയാണ്. ഓരോ വ്യക്തിയും അവനവൻ്റെ സാഹചര്യത്തിലും സമയത്തുമാണ് യേശുവിന് ഇടം ഒരുക്കേണ്ടതും കൊടുക്കേണ്ടതും. യോസേപ്പും മേരിയും അവൻ ജനിച്ചപ്പോൾ ഇടം കൊടുക്കുന്നു. അരിമത്യാക്കാരൻ ജോസഫ് അവൻ മരിച്ചപ്പോൾ ഇടം ഒരുക്കുന്നു. നമ്മൾ എപ്പോഴാണ് യേശുവിന് ഇടം ഒരുക്കാനായിട്ട് തയ്യാറാകുന്നത്? ആമേൻ.